ആരോഗ്യത്തിന് വെല്ലുവിളി ഉയർത്തുന്ന പല അവസ്ഥകളിലും അതിനെ പരിഹരിക്കുന്നതിന് വേണ്ടി ഉറക്കം നല്ലൊരു പരിഹാരം തന്നെയാണ് എന്നാൽ ഇന്ന് ഭൂരിഭാഗം ആളുകളും നേരിടുന്ന വലിയൊരു പ്രശ്നവും ഉറക്കമില്ലായ്മ അഥവാ ഉറക്കക്കുറവ് എന്നത് തന്നെയാണ് ഉറക്കമില്ലായ്മ എന്നീ പ്രശ്നം പരിഹരിച്ച് നല്ല ഉറക്കം കിട്ടാൻ സഹായിക്കുന്ന ഒരു അത്ഭുത റെമഡിയെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നാം പരിചയപ്പെടാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു സെക്കൻഡ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സ്ക്രീനിന് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ പ്രസ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന നോട്ടിഫിക്കേഷനും കൂടി ആക്കി നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയിൽ അംഗമാവാൻ മറക്കല്ലേ ഇനി ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ചാനലിലേക്ക് കൂടി സ്വാഗതം നല്ല ഉറക്കം കിട്ടാൻ സഹായിക്കുന്ന ഈ റെമഡി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് പറയുന്നതിന് മുമ്പായി ശരിയായ ഉറക്കത്തിൻ്റെ പ്രാധാന്യവും അതേപോലെ തന്നെ ഓരോ പ്രായവ്യത്യാസമനുസരിച്ചും ഉറങ്ങേണ്ട കൃത്യമായ സമയം എത്രയാണെന്നും അതേപോലെ തന്നെ ശരിയായ ഉറക്കത്തിന് തടസ്സമായി നിൽക്കുന്ന ചില ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടി അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അതെന്തൊക്കെയാണെന്ന് ആദ്യമൊന്നും നമുക്ക് നോക്കാം ശരിയായി ഉറങ്ങിയില്ലെങ്കിൽ ഇത് ഉപാപചയ പ്രവർത്തനങ്ങളെ ബാധിക്കുകയും അതേപോലെ തന്നെ എൻഡോക്രൈൻ മാറ്റങ്ങൾക്ക് ഇത് കാരണമാകുകയും ചെയ്യും മനസ്സിനും ശരീരത്തിനും ഒരുപോലെ അനുപേക്ഷണീയമായ ഒരു ജീവധർമ്മ പ്രക്രിയയാണ് ശരിയായിട്ടുള്ള ഉറക്കമെന്നത് അതിനാൽ തന്നെ പ്രായവ്യത്യാസം അനുസരിച്ച് ഉറക്കത്തിന്റെ അളവിലും വ്യത്യാസമുണ്ട് അതായത് ജനിച്ച ഉടനെയുള്ള കുട്ടികൾ പതിനെട്ട് മണിക്കൂറാണ് ഉറങ്ങേണ്ടത് അതേപോലെ തന്നെ ഒന്നു മുതൽ പന്ത്രണ്ട് മാസം വരെയുള്ള കുട്ടികളാണെങ്കിൽ പതിനാല് മുതൽ പതിനെട്ട് മണിക്കൂർ വരെയാണ് ഉറങ്ങേണ്ടത് ഒരു മുതൽ മൂന്ന് വയസ്സ് വരെയുള്ള കുട്ടികളാണെങ്കിൽ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് മണിക്കൂറെങ്കിലും ഉറങ്ങണം അതേപോലെ തന്നെ മൂന്ന് മുതൽ അഞ്ച് വരെ പ്രായമുള്ള കുട്ടികൾ പതിനൊന്ന് മുതൽ പതിമൂന്ന് മണിക്കൂർ വരെ ഉറങ്ങണം അതേപോലെ തന്നെ അഞ്ചു മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികളാണെങ്കിൽ ഒമ്പത് മണിക്കൂർ മുതൽ പതിനൊന്ന് മണിക്കൂർ വരെയും ഉറങ്ങണം കൗമാരപ്രായത്തിലുള്ളവർ എട്ടു മുതൽ ഒമ്പത് മണിക്കൂർ വരെയാണ് ഉറങ്ങേണ്ടത് പ്രായപൂർത്തിയായവർ ചുരുങ്ങിയത് ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെയാണ് ഉറങ്ങേണ്ടത് അതേപോലെ ഗർഭിണികളായ സ്ത്രീകളാണെങ്കിൽ ചുരുങ്ങിയത് എട്ട് മണിക്കൂറെങ്കിലും നന്നായി ഉറങ്ങണം അതേപോലെ തന്നെ ഉറക്കത്തിന് തടസ്സമായി നിൽക്കുന്ന ചില കാരണങ്ങൾ പറയുകയാണെങ്കിൽ മാനസിക അസ്വസ്ഥതകൾ ഉത്കണ്ഠ രോഗങ്ങളെക്കുറിച്ചുള്ള ഭീതി ലൈംഗിക ആവേശം വിഷാദ രോഗം അമിതമായ സ്വപ്നവും പേടി സ്വപ്നങ്ങളും പല വിധത്തിലുള്ള ഔഷധങ്ങളുടെ ഉപയോഗം പ്രകാശവും ശബ്ദവും നിറഞ്ഞവുമായ അന്തരീക്ഷം ശരിയായ രീതിയിലല്ലാത്ത കിടക്കയും കിടപ്പുമുറികളും എന്നിവയുമെല്ലാം ഉറക്കത്തെ കാര്യമായി സ്വാധീനിക്കുന്ന ഘടകങ്ങൾ തന്നെയാണ് അതിനാൽ ഈ റെമഡി ഉപയോഗിക്കുന്നതിനോടൊപ്പം തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടെ ഒന്ന് ശ്രദ്ധിക്കുക ഇനി ഉറക്കമില്ലായ്മ എന്ന പ്രശ്നം പരിഹരിച്ച് നല്ല ഉറക്കം കിട്ടാൻ സഹായിക്കുന്ന ഈ റെമഡി എങ്ങനെയാണ് തയ്യാറാകുന്നത് നമുക്ക് നോക്കാം ഈ റെമഡി തയ്യാറാക്കാനായി ആദ്യമായി നമുക്ക് വേണ്ടത് ഒരു ഗ്ലാസ് ശുദ്ധമായ പശുവിൻ പാല് അല്ലെങ്കിൽ എരുമയുടെ പാലാണ് ഇനി ചെയ്യേണ്ടത് ഒരു പാത്രത്തിൽ ഈ പാലും കൂടെ ഒരു ടീസ്പൂൺ അമ്മക്കുരം അഥവാ അശ്വഗന്ധയുടെ പൊടിയും ചേർത്ത് നന്നായി തിളപ്പിച്ചെടുക്കുക തിളച്ചു വന്ന ശേഷം പാല് മറ്റൊരു ഗ്ലാസ്സിലേക്ക് മാറ്റിയ ശേഷം ഒന്നില്ലെങ്കിൽ അല്പം കൽക്കണ്ടമോ അതല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ചെറുതേനോ ചേർത്ത് നന്നായി ഇളക്കിയെടുക്കുക ചെറുതേൻ ചേർക്കുന്നതാണ് ഏറ്റവും ഉത്തമവും അതേപോലെ തന്നെ കൂടുതൽ ബലം കിട്ടുന്നതും ചെറുതേൻ ലഭ്യമല്ലാത്തവർക്കാണ് പകരമായി കൽക്കണ്ടം ചേർക്കാമെന്ന് ഞാൻ പറഞ്ഞത് അതേപോലെ ഈ പാലിലേക്ക് ചെറുതേൻ ചേർക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പാലിൻ്റെ ചൂട് മുഴുവനായി മാറിയ ശേഷം മാത്രമേ ചെറുതൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ അതല്ല ഇനി നിങ്ങൾ കൽക്കണ്ടമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ചൂട് പാലിൽ ചേർത്ത് കുടിക്കാവുന്നതുമാണ് ഇനി എപ്പോഴാണ് ഈ റെമഡി ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ രാത്രിയിലെ ഭക്ഷണത്തിന് ശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞാണ് ഇത് കുടിക്കേണ്ടത് ഈ പാനീയം ദിവസവും രാത്രി ഇങ്ങനെ കുടിക്കുന്നതുകൊണ്ട് നല്ല ഉറക്കം കിട്ടുമെന്ന് മാത്രമല്ല നിരവധി ആരോഗ്യ ഗുണങ്ങൾ വേറെയുമുണ്ട് അതിനെക്കുറിച്ച് കൂടുതലായി നിങ്ങൾക്കറിയണമെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അശ്വഗന്ധയുടെ ആരോഗ്യ ഗുണങ്ങളെ പറ്റിയുള്ള വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഇനി ആരൊക്കെയാണ് ഈ റെമഡി കഴിക്കാൻ പാടില്ലാത്തതെന്ന് നോക്കാം ഗർഭിണികളായ സ്ത്രീകളും അതേപോലെ തന്നെ ബി പി ഷുഗർ എന്നിവയ്ക്കുള്ള മരുന്ന് കഴിക്കുന്നവരും തങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഈ അശ്വഗന്ധ കൊണ്ടുള്ള ഈ പാനീയം കുടിക്കാൻ പാടുള്ളൂ എന്തെന്നാൽ ബിപിയും ഷുഗറും കുറയ്ക്കാനുള്ളൊരു കഴിവും അശ്വഗന്ധയ്ക്കുണ്ട് അതുകൊണ്ട് തന്നെ ബി പിക്കും ഷുഗറിനുമുള്ള മരുന്നിനൊപ്പം അശ്വഗന്ധ കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ബി പിയും ഷുഗറും കുറഞ്ഞു പോകാനുള്ളൊരു സാധ്യതയുമുണ്ട് തികച്ചും നാച്ചുറലായ രീതിയിൽ ഉറക്കമില്ലായ്മ അഥവാ ഇൻസോംനിയ എന്ന പ്രോബ്ലം പരിഹരിച്ച് നല്ല ഉറക്കം കിട്ടാൻ സഹായിക്കുന്ന ഈ ഒരു റെമഡിയെ പറ്റിയുള്ള വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ നമ്മുടെ ഈ ചാനൽ യൂട്യൂബിലാണെങ്കിലെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്കും ഫോളോ ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളെ സ്നേഹിക്കുന്നവർക്കായി വീഡിയോ ഷെയറും കൂടെ ചെയ്ത് കൊടുക്കുക മേക്ക് ഫിറ്റ് ആൻഡ് സ്റ്റേ ഹെൽത്തി അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ സ്പെൻഡിങ് ടൈം ഇൻ മൈ വീഡിയോ സ്നേഹത്തോടെ ഗുഡ് ബൈ ഇറ്റ്സ് മീ യുവർ ഓൺസ് എ ജോയ്